ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, ഞങ്ങളും സുഖമായിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലി, എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഒക്കെ ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായി പോയി, അപ്പോൾ ഞാൻ സോറി പറയുന്നു. എന്തായാലും ഒട്ടും വൈകാതെ നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് എങ്ങനെ പ്ലം കേക്ക് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് വേണ്ടത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദയാണ് നമുക്ക് ആവശ്യമുള്ളത്. 2 കപ്പാണ് മൈദയാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് വെയിറ്റ് പറയുകയാണെങ്കിൽ 250 ഗ്രാം മൈദ നമുക്ക് ആവശ്യമുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. അത് ഗ്രാം പറയുകയാണെങ്കിൽ 3 ഗ്രാം ബേക്കിംഗ് പൗഡറാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ ബേക്കിംഗ് സോഡയാണ് 1/4 സ്പൂണ്, 1 ഗ്രാം ബേക്കിംഗ് സോഡ. ഇത് 3 ഇട്ടിട്ട് നമ്മൾ ഒന്ന് നന്നായി അരിച്ചെടുക്കണം. എന്നും ചെയ്യുന്ന പോലെ തന്നെ 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. കുറച്ചൊക്കെ ഒന്ന് പുറത്ത് പോകൊണ്ട് ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് നിങ്ങൾ ട്രയൽ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കഴിക്കാൻ തന്നിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓവൻ്റെ പ്രത്യേകത അനുസരിച്ച് കളർ ചേഞ്ചും അല്ലെങ്കിൽ പുന്തി വരുന്നതൊക്കെ വ്യത്യാസം വരും. എന്നാൽ കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ഒരു 6 മുട്ടയാണ് നമുക്ക് ആവശ്യമുള്ളത് ആദ്യം. അപ്പോൾ 6 മുട്ട നമ്മൾ വെള്ളമൊന്നും വേർതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുമിച്ചേ ഇടാൻ പറ്റും. അങ്ങനെ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു, 6 എണ്ണം പൊട്ടിച്ചൊഴിച്ചു. ഇത് നമ്മൾ ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യാൻ ഒന്ന് പതഞ്ഞ് വരുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. നല്ല ക്രീമി ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാ മുട്ടയൊന്നും മിക്സാവുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്യുക, നന്നായി പതഞ്ഞ് വരും. അപ്പോൾ അത്രയ്ക്കും വേണ്ടിയിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുന്നായിട്ട് നിങ്ങൾ 250 ഗ്രാം പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചിട്ട് വെക്കണം. അതായത് പൊടിച്ചത് 250 ഗ്രാം അല്ല വേണ്ടത്, 250 ഗ്രാം പഞ്ചസാര എടുത്തിട്ട് പൊടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ മധുരത്തിന് വ്യത്യാസം വരും. അങ്ങനെ നമ്മൾ മുട്ട പതഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ എസൻസുകളാണ് ഒഴിക്കുന്നത്. എസൻസ് ഒഴിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച തന്നെ സമയത്ത് ഒഴിക്കുന്നത്. അപ്പോൾ വാനില, പൈനാപ്പിൾ, ഓറഞ്ച് ഈ 3 എസൻസും 1/4 സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചത്. അതായത് വാനില, പൈനാപ്പിൾ, ഓറഞ്ച് ഇത് 3 എസൻസ്. അപ്പോൾ 3 എസൻസും ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ബട്ടറാണ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് ബട്ടർ നമ്മൾ എടുക്കുമ്പോൾ ഒരു 150 ഗ്രാം 150 ഗ്രാം ഓയിലും ബട്ടർ 100 ഗ്രാമും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഫുള്ളും ബട്ടറല്ല നമ്മൾ എടുക്കുന്നത്, പകുതി ബട്ടറും കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ബട്ടർ ഒരു 100 ഗ്രാമാണ് എടുക്കുന്നത്. അതും റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള ബട്ടറായിരിക്കും, തണുത്തൊന്നും എടുക്കല്ലേ, മെൽറ്റ് ആയതിൻ്റെ ആവശ്യമില്ല നമുക്ക്. അങ്ങനെ നമ്മൾ 100 ഗ്രാം, ഒരു 101 ഗ്രാമായിപ്പോയി. അങ്ങനെ 100 ഗ്രാം വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞാൻ 0 ലേക്ക് ആക്കി. അത് കഴിഞ്ഞ് പിന്നെ ഓയിലാണ് ഒഴിക്കുന്നത്. ഓയിൽ ഒരു 150 ഗ്രാമാണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ നമ്മൾ 150 ഗ്രാം ഓയിലും നമ്മൾ ഒഴിച്ചെടുക്കും. അപ്പോൾ കിച്ചൺ സ്കെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. പറ്റുകയാണെങ്കിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ വേഗം പണി കഴിയും. അങ്ങനെ നമ്മൾ 150 ഗ്രാം ഓയിൽ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് രണ്ടും കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത് ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഓയിൽ പെട്ടെന്ന് തെറിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് നമ്മുടെ ബട്ടർ മാത്രം ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് സ്മൂത്ത് ആക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താലും മതി. ഞാൻ ആദ്യം ഒരുമിച്ചിട്ടപ്പോൾ പെട്ടെന്ന് ഓയിലൊക്കെ ഒന്ന് തെറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല, എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ രണ്ടും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നല്ല ക്രീമി ആയിട്ട് വരും. അതേ പരുവത്തിലായിരിക്കണം. അങ്ങനെ മിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരയാണ് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ 250 ഗ്രാം പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ടുള്ളത് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ 2-3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് നല്ല ക്രീമി ആയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞോന്നൊന്ന് ഉറപ്പ് വരുത്തണേ.
അങ്ങനെ ലാസ്റ്റത്തെ ബാച്ച് പഞ്ചസാരയും നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ആദ്യം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചസാരയ്ക്ക് ഒന്ന് പുറത്തേക്ക് പെട്ടെന്ന് തെറിച്ചു പോകും. അപ്പോൾ അത് കാരണം ബീറ്ററോ ഓൺ ചെയ്യാതെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാതെ കഴിഞ്ഞിട്ട് പിന്നെ ബീറ്റർ ഓൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊന്നും പുറത്തേക്ക് തെറിക്കില്ല, നമ്മുടെ ടേബിളൊന്നും വൃത്തികേടാവില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ മിക്സ് ചെയ്യാണ്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും വെയ്റ്റിംഗ് മെഷീൻ ആവശ്യമുണ്ട്, സ്കെയിൽ ആവശ്യമുണ്ട്. അതിലേക്ക് നമ്മൾ സാധനം വെച്ചിട്ട് ഇപ്പോൾ ചെയ്ത പാത്രം വെച്ചിട്ട് വീണ്ടും സീറോയിലേക്ക് ആക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ ജാമാണ് ആവശ്യമുള്ളത്. മിക്സഡ് ഫ്രൂട്ട് ജാമിൻ്റെ ഒരു 50 ഗ്രാം മിക്സഡ് ഫ്രൂട്ട് ജാമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ 50 ഗ്രാം എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളത് സീറോയിലേക്ക് ആക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ പിന്നെ വെയിറ്റ് നോക്കാനായിട്ട് വേറെ പാത്രത്തിലിട്ടിട്ട് വെയിറ്റ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ 50 ഗ്രാം ജാം എടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മളത് സീറോയിലേക്ക് ആക്കി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 20 ഗ്രാം നെയ്യാണ് ആവശ്യമുള്ളത്. നെയ്യും റൂം ടെമ്പറേച്ചറിലുള്ളത്. കേക്കിലേക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതോ തണുത്തതോ ഒന്നും ആയിരിക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കൊന്നും ശരിയായിട്ട് വരില്ല. അങ്ങനെ നമുക്ക് 20 ഗ്രാം നെയ്യാണ് എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആവശ്യപ്പെടുന്ന ഒരു 20 ഗ്രാം മിൽക്ക് മെയ്ഡാണ്. അപ്പം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു ടേസ്റ്റിലേക്ക് വരുള്ളൂ. ഇല്ല എങ്കിൽ ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ വരും. എന്നാൽ കൂടി പ്ലം കേക്ക് കഴിക്കണേ കഴിക്കുകയൊക്കെ ചെയ്യണം. ഇല്ലാന്ന് വെച്ചിട്ട് കഴിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല, ഉള്ളതിനനുസരിച്ചിട്ട്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മിൽക്ക് മെയ്ഡാണ്. അതും ഒരു 20 ഗ്രാമാണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ നമ്മൾ മിൽക്ക് മെയ്ഡും 20 ഗ്രാമും ആയി വരണേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ മിൽക്ക് മെയ്ഡും ഒരു 20 ഗ്രാം, ഒരു 3 ഗ്രാം കൂടി, കുഴപ്പമില്ല. അങ്ങനെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സീറോയിലേക്ക് ഒഴിച്ചു, സീറോയിലേക്കാണ് ഇട്ടത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് ഒരു വാനില പൗഡർ. വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പ്ലസ് നമ്മൾ വാനില പൗഡർ കൂടി ഇടുമ്പോൾ അതിൻ്റേതായ ഒരു മണം കൂടി വരുന്നുണ്ട്. അപ്പം നമ്മുടെ കേക്ക് മാക്സിമം തിക്കാവാൻ വേണ്ടിയിട്ടാണ്, ലിക്വിഡായി പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ വാനില പൗഡർ കൂടി നമ്മൾ ആഡ് ചെയ്തത്. അങ്ങനെ ഒരു 5 ഗ്രാം വാനില പൗഡർ നമ്മൾ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മിൽക്ക് പൗഡറും കൂടി വേണമായിരുന്നു, 10 ഗ്രാം മിൽക്ക് പൗഡർ കൂടി. അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജാമിൻ്റെ ഒരു റെഡിഷ് കളറൊക്കെ കാണാം നമുക്ക്. അതിലത്തെ കട്ടകളൊക്കെ നന്നായി, ജാം കട്ട കട്ടയായിട്ടുണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. അങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് സൈഡിലേക്ക് വയ്ക്കാം. അപ്പോൾ അത് നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. സൈഡിലൊക്കെ കിടക്കുന്നുണ്ടാവും, അപ്പോൾ ഒന്ന് സ്പാച്ചുലർ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യണമെങ്കിൽ ബീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളത് ബീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ബീറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, ഒരു 6 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചത്, അതിലേക്ക് നമ്മൾ ഈ ബീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ബട്ടറിൻ്റെ മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ ബട്ടർ, ജാമ്, മിൽക്ക് മെയ്ഡ്, നെയ്യ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുടെയും മിക്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്ററുണ്ട് ഒന്ന് മിക്സ് ചെയ്യണം. എന്നാൽ മാത്രം മറ്റേ എഗ്ഗും ബട്ടറും കൂടി നന്നായി മിക്സ് ആവും. ഓവർ മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് എല്ലാതും ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ. അങ്ങനെ മിക്സ് ചെയ്തു. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതായത് 3 പ്രാവശ്യം അരിച്ചു വെച്ചിട്ടുള്ളത്, അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് എല്ലാതും ഒന്ന് ഇട്ടിട്ടൊന്ന് സ്പാച്ചുലർ കൊണ്ടൊന്ന് പറഞ്ഞൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബീറ്റർ വെച്ചിട്ടൊന്ന് ഒരു മീഡിയം ഫസ്റ്റ് സ്പീഡിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. നമുക്ക് സ്പാച്ചുലർ വെച്ചിട്ട് എല്ലാതും ഒന്നും മിക്സ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാതും മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് കളർ വേണമല്ലോ, നമ്മുടെ പ്ലം കേക്കിന് എപ്പോഴും കളറായിട്ട് നിൽക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാരമൽ ലിക്വിഡ് കളർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു 30 ഗ്രാമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആ ഒരു കളർ ചേർക്കുകയാണെങ്കിൽ പ്ലം കേക്കിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞൊരു നല്ലൊരു കളർ കിട്ടും. ചില അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കരിഞ്ഞ കളറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും, ഇത് അങ്ങനെ വരുന്നില്ല. എല്ലാം കറക്റ്റായിട്ട് ഒരു നല്ലൊരു കളർ ഗോൾഡൻ ഷെയ്ഡായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് കാരണം അതൊരു 30 ഗ്രാം കാരമൽ ലിക്വിഡ് കളർ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും ഒന്ന് എത്തും വേണം. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് സ്പാച്ചുലറുണ്ട്, ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അടിഭാഗത്തെ വെള്ള കളറുണ്ട്, അതും ബീറ്റായിട്ടില്ല. അപ്പോൾ സ്പാച്ചുലർ വെച്ചിട്ട് എല്ലാതും ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ബീറ്ററുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും നമ്മുടെ ഈ കളറ് കളറാവും. അപ്പോൾ
ഓവർ മിക്സ് ചെയ്യരുത്, നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ മിക്സ് ചെയ്യേണ്ട, മിക്സിങ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ മാക്സിമം എല്ലാ മിക്സിങ് കഴിഞ്ഞു. അവസാനമായിട്ടാണ് നമ്മൾ ഇനി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള, നമ്മുടെ ഡ്രമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കൊരു 300 ഗ്രാമാണ് ഞാനിട്ടത്. നിങ്ങൾക്ക് 300, 350, 400 വരയ്ക്ക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ 300 ഗ്രാമാണ്, 300, 306 കേട്ടോ, കുഴപ്പമൊന്നുമില്ല, 300 ഗ്രാമാണ് ഇട്ടത്. അതിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ബീറ്റ്റൂട്ട് ഒന്ന് ഓൺ ചെയ്യുക, തെറിക്കരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബീറ്റ്റൂട്ട് ഓൺ ചെയ്യുക. അങ്ങനെ ഹൈ സ്പീഡിലൊന്നും ഇടരുത്, ഒരു ഫസ്റ്റ് സ്പീഡിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ആ സമയത്ത് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. 170 ഡിഗ്രിയിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ 140 ഡിഗ്രിയിലാണ് ഇട്ടത്. അതായത് നമ്മളെപ്പോഴും ടെമ്പറേച്ചർ കുറച്ചിട്ട് ടൈം കൂട്ടിയിട്ട് വേണം പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുകൾഭാഗം കരിയും ഉൾഭാഗം വേവില്ല. അപ്പോൾ അത് കാരണം ടെമ്പറേച്ചർ നോക്കിയിട്ട് ഇടാം. അങ്ങനെ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഞാൻ 115 മിനിറ്റ്സാണ് എനിക്ക് ആവശ്യമുള്ളത്. എൻ്റെ ഓവൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഓവനും വ്യത്യാസമുണ്ട്, എൻ്റെ OTG അല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു 15 മിനിറ്റാണ് ഇട്ടത് 140 ഡിഗ്രിയിൽ. അങ്ങനെ നമ്മൾ പേപ്പർ മോൾഡാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പേപ്പർ മോൾഡിൽ വെച്ച് ടാപ്പ് ചെയ്തു, ബേക്ക് ചെയ്തു. നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്ലം കേക്കിൻ്റെ മുകളിൽ ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് നട്ട് ഒന്നും വെച്ചൊന്നുമില്ല. ഓൾറെഡി നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു റമ്മിൽ സോക്ക് ചെയ്യുന്ന സമയത്ത്. അത് കാരണം വേറെ പുറത്തേക്കൊന്നും വെച്ചൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക്. പിന്നെ ഈ കേക്ക് എനിക്ക് മുറിച്ച് കാണിച്ചു തരാൻ പറ്റില്ല, ഇത് ഒരു ഓർഡർ കേക്കും കൂടിയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ റമ്മിൽ സോക്ക് ചെയ്തിട്ടുള്ള പ്ലം കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുന്നു. ഒന്ന് ട്രയൽ അടിച്ചു നോക്കുക, ഒന്ന് ചെയ്ത് നോക്കുക, എല്ലാവരും അഭിപ്രായം പറയുക, ഫീഡ്ബാക്ക് പറയുക. പിന്നെ കമൻറ്റ് ചെയ്യാത്തവർ അല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.